ഐ പി എല്ലിന്റെ പുതിയ സീസൺ ആരംഭിക്കാൻ ഏതാനും ദിവസം മാത്രം ബാക്കിയിരിക്കെ ഗുജറാത്ത് ടൈറ്റൻസിന്റെ എല്ലാ പ്രതീക്ഷകളെയും തകിടം മറിക്കുന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ഹർദിക് പാണ്ഡ്യയെ ഇത്തവണ ഐ പി എല്ലിൽ പങ്കെടുപ്പിക്കില്ല എന്ന നിലപാടിലാണ് ബി സി സി ഐ. അതേസമയം അങ്ങനെ സംഭവിച്ചാൽ ഗുജറാത്തിന് അത് വലിയ തിരിച്ചടിയായിരിക്കും. 15 കോടി രൂപ മുടക്കിയാണ് താരത്തെ ഗുജറാത്ത് സ്വന്തമാക്കിയത്. ഒപ്പം റാഷിദ് ഖാൻ, ശുഭമാൻ ഗിൽ എന്നിവരെയും ടീം വാങ്ങിയിരുന്നു. ലേലത്തിൽ മറ്റു പല സീനിയർ താരങ്ങളെയും സ്വന്തമാക്കിയെങ്കിലും ഹർദിക് പാണ്ഡ്യയെ തന്നെയാണ് ടീമിന്റെ നായകനാക്കിയത്. ഇപ്പോഴിതാ എല്ലാത്തിനുമൊടുവിൽ ബി സി സി ഐയുടെ വക 8 പണി കിട്ടുമോ എന്ന ആശങ്കയിലാണ് ടൈറ്റൻസ്. ഹർദിക്കിന്റെ കാര്യത്തിൽ ബി സി സി ഐ പറയുന്നത് ഇങ്ങനെയാണ്. ഹർദിക് പാണ്ഡ്യ സെൻട്രൽ കോൺട്രാക്ടുള്ള താരമാണ്. എന്നാൽ കഴിഞ്ഞ T20 വേൾഡ് കപ്പിന് ശേഷം ഇന്ത്യക്ക് വേണ്ടി ഒരു മത്സരത്തിൽ പോലും പങ്കെടുത്തിട്ടില്ല. മാത്രമല്ല രഞ്ജി ട്രോഫി ആരംഭിക്കാനിരിക്കെ വിദർഭ ടീമിൽ നിന്ന് പാണ്ഡ്യ തന്റെ പേര് പിൻവലിച്ചിരുന്നു. മാത്രമല്ല ഷോൾഡർ സർജറി കഴിഞ്ഞ താരത്തിന്റെ ആരോഗ്യസ്ഥിതിയിലും ബി സി സി ഐക്ക് ആശങ്കയുണ്ട്. അതിനാൽ ബംഗളൂരുവിലെ നാഷണൽ ക്രിക്കറ്റ് അക്കാദമിയിൽ താരം ഫിറ്റ്നസ് ടെസ്റ്റ് പാസ്സാകണം. ഹർദിക് പാണ്ഡ്യ ശാരീരിക ക്ഷമത തെളിയിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിൽ വിജയിച്ചാൽ മാത്രമേ ഐ പി എല്ലിൽ പാണ്ഡ്യയ്ക്ക് ഇനി കളിക്കാനാകൂ. എന്തായാലും ഹർദിക് പാണ്ഡ്യ എൻ സി എയിൽ എത്തിയിട്ടുണ്ട്. അടുത്ത 2 ദിവസം കൊണ്ട് താരത്തിന് ശാരീരിക ക്ഷമത തെളിയിക്കണം. അത് ബി സി സി ഐക്ക് ബോധ്യപ്പെടുകയും വേണം. അതിനുശേഷം മാത്രമേ പാണ്ഡ്യയ്ക്ക് ഐ പി എല്ലിലേക്ക് വരാനാകൂ.